ഈ ബീഹാറിൽ ഇന്ന് രാവിലെയും അക്രമ സംഭവങ്ങൾ ഉണ്ടായല്ലോ. അപ്പം അവിടെ ഈ കോച്ചിങ് സെൻ്ററുകളാണോ ഇത്തരം അക്രമങ്ങൾക്ക് പിന്നിലെന്ന രീതിയിൽ സർക്കാർ അന്വേഷണം നടത്തുന്നുണ്ട്. ഉത്തർപ്രദേശിൽ കടുത്ത നടപടി, 260 പേരെ ഇന്നലത്തെ സംഭവങ്ങളിൽ തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ പ്രതിഷേധങ്ങളെ ശക്തമായി തന്നെ എല്ലാ സംസ്ഥാനങ്ങളും നേരിടാനും കൂടി തീരുമാനമാകുന്നുണ്ടോ? ദുവിഷ, ഈ കോച്ചിങ് സെൻ്ററുകളുടെ കാര്യത്തിൽ ഇന്നലെ തന്നെ ചില സംശയങ്ങളുണ്ടായിരുന്നു. കാരണം വളരെ സംഘടിതമായ തരത്തിൽ ഈ പ്രക്ഷോഭകർ പല സ്ഥലങ്ങളിലും രംഗത്തിറങ്ങിയത് ഈ പറയുന്ന കോച്ചിങ് സെൻ്ററുകൾ, അതായത് നമ്മുടെ നാട്ടിൽ എൻട്രൻസിന് കോച്ചിങ് സെൻ്ററുകൾ ഉള്ള പോലെ തന്നെ ഉത്തരേന്ത്യയിലെ പല ഭാഗത്തും, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും പഞ്ചാബിലും അതുപോലെ ബീഹാറിലുമൊക്കെ സൈനിക സേവനത്തിന് വേണ്ടിയുള്ള പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങളുണ്ട്. ഇവരുടെ ഉടമസ്ഥതയിലുള്ള ചിലരാണ് ഇതിന് പ്രകോപനം വരുത്തിയത് എന്നുള്ള തരത്തിലുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ ബീഹാർ പോലീസ് നൽകുന്നത്. അതായത് ഈ കോച്ചിങ് സെൻ്ററുകളാണ് ഈ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ തെരുവിലിറക്കിയത് എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ബലപ്പെട്ടിരിക്കുന്നത്. കോച്ചിങ് സെൻ്ററുകളുടെ ആവശ്യമില്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതായത് 4 കൊല്ലത്തെ ഹ്രസ്വകാല സേവനമാകുമ്പോൾ വലിയ തോതിലുള്ള പരിശീലനം ഇക്കാര്യത്തിൽ ആവശ്യം വരുന്നില്ല സേനയിലേക്ക് എടുക്കുന്നതിന് എന്നുള്ള തരത്തിലുള്ള ചില സന്ദേശങ്ങൾ ഈ പറയുന്ന അറസ്റ്റിലായവരിൽ നിന്നും കണ്ടെത്തിയ ഒരു സാഹചര്യത്തിലാണ്, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും കണ്ടെത്തിയ ഒരു പശ്ചാത്തലത്തിലാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതനുസരിച്ചിട്ട് നടപടികളെടുക്കുമെന്ന് പറ്റ്ന DM വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പറ്റ്നയിൽ ഏകദേശം 170 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. 46 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് രണ്ടിടത്തു നിന്ന് മാത്രമാണ് ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു അക്രമം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന് തെഹത്ത എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും, അതുപോലെ ജഹാനാബാദിൽ നിന്നും. തെഹത്തയിൽ പോലീസിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, ഒരു ബസ്സിന് തീയിട്ടിട്ടുണ്ട്. ജഹാനാബാദിൽ ഒരു ചരക്ക് ലോറിക്ക് തീയിടുന്ന ഒരു സാഹചര്യം മാത്രമാണ് ബീഹാറിൽ നിന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും യാതൊരുവിധ അക്രമ സംഭവങ്ങളും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. പ്രതിരോധ മന്ത്രി ഇന്ന് സേനാ മേധാവികളുമായുള്ള ചർച്ച നടത്തുന്നുണ്ടല്ലോ. ഇനി ഇപ്പോൾ നിലവിൽ അമിത്ഷാ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഒരു ഇളവുകൾക്ക് അപ്പുറമുള്ള ഒരു ഇളവൊന്നും ഈ യോഗശേഷം പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ അല്ലേ? ദുവിഷ, ഇതിലൊരു ഒരു ഘടകമുള്ളത് കേന്ദ്രമന്ത്രിസഭയാണ് ഈ അഗ്നിപഥ് പദ്ധതി തീരുമാനിച്ചത് അല്ലെങ്കിൽ അതിന് അംഗീകാരം നൽകിയത്, അനുമതി നൽകിയത്. പക്ഷേ അതിലെന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിന് പ്രതിരോധ മന്ത്രാലയത്തിന് അവകാശമുണ്ട്. അപ്പോൾ ആ ഒരു എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം, അതായത് ഇപ്പോൾ നേരത്തെ 21 വയസ്സിൽ നിന്ന് 23 വയസ്സായി പ്രായപരിധി ഉയർത്തിയത് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ തീരുമാനമായിട്ടാണ് കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പ് പുറത്തു വന്നത്. ഡിഫൻസ് മിനിസ്ട്രിയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഇതിൽ ആ ഒരു പദ്ധതിയിൽ ചെറിയ മാറ്റങ്ങൾ അവിടെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ വരുത്തുന്ന ഏതെങ്കിലും ഒരു മാനദണ്ഡങ്ങളുടെയോ യോഗ്യതയുടെയൊക്കെ കാര്യത്തിൽ വരുത്തുന്നതിൽ മന്ത്രിസഭയുടെ അംഗീകാരത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പ്രതിരോധ മന്ത്രാലയവും, അതായത് പ്രതിരോധ മന്ത്രിയും സേനാ മേധാവികൾക്കും കൂടി അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നത് മാത്രമേ ഉള്ളൂ. അത് പിന്നീട് തീരുമാനമായി വരേണ്ടതാണ്. പക്ഷേ അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു നിർദ്ദേശം അത്തരത്തിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതറിയില്ല. ഈ 23 വയസ്സായി പ്രായപരിധി ഉയർത്തുമ്പോൾ 23 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ കൊല്ലം ഒരു ഒറ്റത്തവണയാണ് അത്, ഈ കൊല്ലം അത് ഈ അഗ്നിവീരൻ എന്ന് പറഞ്ഞ അഗ്നിപഥത്തിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നു. 4 കൊല്ലം കഴിയുമ്പോൾ വിരമിക്കുന്നു. അപ്പോൾ 23 4 പോകുമ്പോൾ 27-ാമത്തെ വയസ്സിൽ മാത്രമാണ് വിരമിക്കുന്നത്. അടുത്ത കൊല്ലം മുതൽ അത് 21 വയസ്സ് തന്നെ ആയിരിക്കും. അപ്പോൾ 21 വയസ്സിൽ ചേരുന്ന ഒരാൾ 25-ാമത്തെ വയസ്സിൽ വിരമിക്കുന്ന ഒരു സാഹചര്യം വരും. പക്ഷേ ഈ ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം സർക്കാർ കൊണ്ടുവരുമോ എന്നുള്ളതാണ് ഇന്ന് കണ്ടറിയേണ്ടത്. ഏതായാലും ഇന്നോ നാളെയോ വിജ്ഞാപനം ഇറങ്ങും എന്നുള്ളൊരു സൂചനയാണ് കഴിഞ്ഞ ദിവസം കരസേനാ മേധാവി മനോജ് പാണ്ഡെ നൽകിയത്. അതായത് കരസേനയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്, അഗ്നിപഥ് റിക്രൂട്ട്മെൻറ്റിൻ്റെ വിജ്ഞാപനം നാളെ തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് ഇറങ്ങും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അങ്ങനെയാണെങ്കിൽ ഇന്നോ നാളെയോ അതിറങ്ങാനുള്ള സാധ്യതയാണുള്ളത്. ദിവിഷ്, ശരി. ബീഹാറിൽ മാത്രമാണ് ഇന്ന് ഈ സമയം വരെ ഇപ്പോൾ ഒരു അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം നിലവിൽ മറ്റ് അക്രമങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ ഉണ്ടായിരിക്കുന്ന പ്രതിഷേധങ്ങളെ അല്ലെങ്കിൽ ആശങ്കകളെയൊക്കെ പരിഹരിക്കാൻ തണുപ്പിക്കാനൊക്കെയുള്ള ഒരു ശ്രമം എന്ന നിലയ്ക്കാണ് അമിത്ഷാ നേരത്തെ ട്വിറ്ററിലൂടെയൊക്കെ ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. 10% സംവരണം അഗ്നിവീർ എന്ന പദ്ധതിയിലൂടെ അല്ലെങ്കിൽ അഗ്നിപഥ് പദ്ധതിയിലൂടെ എത്തുന്ന സൈനികർക്കായി കേന്ദ്ര സേനയിലും അസം റൈഫിൾസിലും 10% ഒഴിവുകൾ മാറ്റിവെക്കുന്നു. ഒപ്പം പ്രായപരിധി, മറ്റേ ഈ സേനയിൽ നിന്ന് ഇറങ്ങിയ ശേഷം മറ്റേ കേന്ദ്ര സേനകളിലേക്ക് ജോലി തേടി പോകാനുള്ള പ്രായപരിധി, അത് 3 വർഷം എന്ന ഒരു ഇളവ് കൂടി കൂടുതൽ പരിധി അവർക്ക് നൽകുന്നു. ഒപ്പം ആദ്യ ബാച്ചിൽ, അഗ്നിവീറിലെ ആദ്യ ബാച്ചിന് അത് 5 വർഷമായിരിക്കും. അങ്ങനെ ഏകദേശം ഒരു ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്നാണ് കേന്ദ്രത്തിൻ്റെ പ്രതീക്ഷ. പക്ഷേ ഇപ്പോഴും